Hi, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചേന വെച്ചിട്ടൊരു മുളകൂശ്യം ഒഴിച്ചുകറി എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോണത്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഞാനിത് ഓൾറെഡി ചെറിയൊരു കഷ്ണം ചേന ചെറുതാക്കി നുറുക്കിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഞാനൊരു വിസിൽ വിളിപ്പിച്ചിട്ടുണ്ട് കുക്കറിൽ. എന്നുവെച്ചാൽ ചേനയെ കാരണം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു, എന്നുവെച്ചാൽ വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു വിസിൽ വിളിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിന് ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആദ്യം നമുക്കൊരു അരപ്പ് ശരിയാക്കണം എന്നിരിക്കും അരയ്ക്കാനുള്ളത്. അപ്പോൾ ഞാൻ തേങ്ങ ഒരു ഇത്ര ചേനയല്ലേ ഉള്ളൂ, ചെറിയൊരു കഷ്ണമല്ലേ. അപ്പം ഞാൻ അതിലേക്കൊരു ഇങ്ങനെ ഒരു രണ്ട് പിടി ഇടുന്നുണ്ട് തേങ്ങ, ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് പറഞ്ഞാൽ ഒരു അര ടീസ്പൂണ് ഫുള്ള് ഇല്ല, അത്രേ ഇടുന്നുള്ളൂ. എന്ന് വെച്ചാൽ ചേനയുടെ അളവ് കമ്മിയായ കാരണമാണ് കേട്ടോ, അല്ലെങ്കിൽ കൂട്ടാം. പിന്നെ എരിവുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക്, കുരുമുളക് പൊടിയല്ല, ഇങ്ങനെ ഒരു പിച്ചിടുന്നുണ്ട് കുരുമുളക്. ഇതെല്ലാം കൂടി ഒന്ന് അരയ്ക്കാം നമുക്ക്. അപ്പോൾ അത് അരച്ച് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് മഷി പോലെ അരയണം. അത്യാവശ്യം എരിവുണ്ട്, ഇനി നോക്കിയിട്ട് നമുക്ക് മുളക് പൊടി എന്തെങ്കിലും ചേർക്കാം കറിയാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചെറിയൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് നമ്മൾ വേവിക്കാനെടുത്ത ആ വെള്ളത്തോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് ഇടാം. ഇനി മഞ്ഞപ്പൊടിയും ഉപ്പും ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പം അതൊക്കെ ആദ്യം ഒന്നും ഇടാം. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, മുളക് പൊടി ഇതിൽ ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ മുളക് പൊടിയും കുരുമുളകൊക്കെ അരപ്പിൽ ചേർത്തു ഓൾറെഡി. അപ്പം ഇനി ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പും കൂടി ചേർത്താൽ മതി, ഉപ്പ് ചേർത്താൽ മതി. ഇനി കുറച്ച് ഉപ്പ്, ഉപ്പ് ആദ്യം തന്നെ ചേനയിൽ ചേർത്ത് വേവിച്ച് കഴിഞ്ഞാൽ ചേനയ്ക്ക് വേവാൻ കുറച്ച് ടൈം കൂടുതലെടുക്കും. അപ്പം നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് ആ ഉപ്പ് വേവിച്ചത്. ഇനി ഇപ്പോൾ ഇടാം, ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വരട്ടെ. ഓൾറെഡി വെന്തതാണ്, പക്ഷേ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ ഒന്നിത് അടച്ച് വയ്ക്കാം നമുക്ക്. രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അതൊന്ന് കുറുകി വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മിക്സ് ചേർക്കാം, കുറച്ച് വെള്ളം ചേർക്കണം, നമുക്ക് വല്ലാതെ തിക്ക് പോകും. ചോറിന് പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്, വേഗത്തിൽ ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ ഇതിൽ ഉപ്പും മുളകൊക്കെ ഒന്ന് നോക്കുക, മുളകുണ്ട്, ഉപ്പ് കുറച്ചും കൂടി ആവാമെങ്കിൽ. വേഗം വേവണ ചേനയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, നാടൻ ചേനയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലല്ലാതെ തന്നെ വേവിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ.
നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് പോകണമല്ലോ. അടച്ചു വെക്കണം എന്നില്ല. അതിന് ശേഷം ഇതിൽ താളിക്കേ വേണ്ടുള്ളൂ, കടുക് മുളക് കറിവേപ്പില. നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത്ര മതി, ഇനി ഇരുന്നിട്ട് ഒന്നും കൂടി വറ്റുമല്ലെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് ഒഴിക്കാം. നമുക്ക് വറുത്തിടാം. അപ്പോൾ ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ കടുക്, വറ്റൽമുളക്, കറിവേപ്പില. രണ്ട് വറ്റൽമുളക് ഇടുന്നുണ്ട്. കറിവേപ്പില. പിന്നെ ഇതിലേക്ക് നല്ലൊരു കറി, നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, നമ്മുടെ സാധാ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി ചില്ലി പൗഡറാണ്. എന്നിട്ട് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മളുടെ കറിക്ക് കുറച്ച് നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ചേന കൂട്ടാൻ അല്ലെങ്കിൽ ചേന ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയൂ. നല്ല ചോറിന് ഒഴിച്ച് കഴിക്കാൻ നല്ലൊരു കറിയാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.